ബസ്ലോ ലെഹർഗോ ദുമോ വത്ലോസോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 103-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈസ്റ്റ് സിറിയക് റൂൾസ് ഓഫ് പ്രൊനൗൺസിയേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അത് പൗരസ്ത്യ സുറിയാനി ഉച്ചാരണ നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അത് തുടരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ 5 ഇരട്ടിപ്പ് ഉച്ചാരണ നിയമങ്ങൾ, 5 റൂൾസ് ഓഫ് ഡബ്ലിംഗ്. 1-ാമത്തെ നിയമം, ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. ഇവിടെ ഗാമൽ എന്ന അക്ഷരത്തിന് ആ എന്ന ഹ്രസ്വസ്വരമാണ്. അതിനുശേഷം വരുന്ന ബേസ് എന്ന അക്ഷരം ഇരട്ടിക്കുന്നു. ഇത് ഗബ അല്ല ഗംബ എന്നാണ് വായിക്കുന്നത്. അതുപോലെ തബ അല്ല ദപ്പ, ഇത് റബ അല്ല റംബ. ഗംബ ദപ്പ റംബ. 2-ാമത്തെ നിയമം, എ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. ആദ്യം കണ്ടത് ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷമുള്ള സ്വരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നത് പോലെ തന്നെ എ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. എമ്മ, ഇത് എ മായല്ല എമ്മ. മെല്ലെ, മേ ലേ അല്ല മെല്ലെ. എന്താന, ഏതാന അല്ല എന്താന. 3-ാമത്തെ ഇരട്ടിപ്പ് ഉച്ചാരണ നിയമം, ഒരേ സ്വരസ്ഥാനം, ഒരേ ഓർഗൻ ഓഫ് സ്പീച്ച്, ഒരേ അവയവം ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന രണ്ടക്ഷരങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. ഇവിടെ ദാലസ് എന്ന അക്ഷരവും താവ് എന്ന അക്ഷരവും ഒരേ സ്വരസ്ഥാനം കൊണ്ട്, ഓർഗൻ ഓഫ് സ്പീച്ച് കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ അത് എതിത്ത എന്ന് ഉച്ചരിക്കില്ല, ഏത്ത എന്നാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത താവ് ദാലസും താവും, ഇവിടുത്തെ താവ് സോഫ്റ്റാണ്. ഇവിടെ ഹദ്സ എന്നല്ല ഉച്ചരിക്കുന്നത്, ഹസ. അപ്പോൾ ഒരേ സ്വരസ്ഥാനം ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നു. അടുത്തത് തേസും താവുമാണ്. ഇത് ഷാത്തോൻ അല്ല ഷാത്തോൻ. താവും തേസും കൂടി ഒന്നിച്ച് ഇരട്ടിച്ചാണ് ഉച്ചരിക്കുന്നത്, ഷാത്തോൻ. 4-ാമത്തെ നിയമം, ഒരു പദത്തിൽ ഒരു അക്ഷരം തന്നെ അടുപ്പിച്ചു വരുമ്പോൾ അവ ഇരട്ടിച്ച് ഒരക്ഷരമായി ഉച്ചരിക്കുന്നു. ഇവിടെ ഗാമൽ എന്ന അക്ഷരത്തിന് ശേഷം രണ്ട് ലാമതാണ് വന്നിരിക്കുന്നത്. ഇത് ഗലെ എന്നല്ല ഉച്ചരിക്കേണ്ടത്, ഗല്ലെ എന്നാണ് ഉച്ചരിക്കേണ്ടത്. വീണ്ടും രണ്ട് മീം അടുപ്പിച്ചു വന്നിരിക്കുന്നു. ഇത് സമ്മാനെ എന്നല്ല ഉച്ചരിക്കേണ്ടത്, സമ്മാനെ. അപ്പോൾ രണ്ടക്ഷരങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അത് ഒറ്റ അക്ഷരമായിട്ട് ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. അടുത്തത് ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള ആലപ്, ഹേ, ഹേസ്, ഏ, റീഷ് എന്നിവ ഇരട്ടിക്കുന്നതിന് പകരം ദീർഘിക്കുന്നു. ഇത് ഇരട്ടിപ്പ് നിയമം പാലിക്കാതെ ഉച്ചരിക്കുന്നതിനുള്ള ഉദാഹരണമാണ്. ആ, എ എന്നീ ഹ്രസ്വസ്വരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ വരുന്നത് അതിനുശേഷം സ്വരമുള്ള അക്ഷരം വരുമ്പോൾ അവ ദീർഘിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ
ഹറർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് വായിക്കുന്നത് ഹാറർ എന്നാണ്. നിയമം അനുസരിച്ച് ഇത് ഹറർ എന്നാണ് വായിക്കേണ്ടത്. പക്ഷെ അത് ഇരട്ടിക്കുന്നതിന് പകരം ആദ്യ അക്ഷരം ആ ആദ്യ അക്ഷരമായ ആലഫ് ഹേസിൻ്റെ ആ എന്ന സ്വരം ദീർഘിക്കുന്നു. റഹേം എന്ന് വായിക്കുന്നതിന് പകരം ഇത് റാഹേം എന്നാണ് വായിക്കുന്നത്. റയ്യി എന്നാണിത് നിയമമനുസരിച്ച് വായിക്കേണ്ടത്. അതിനു പകരം ഇത് റായി എന്നാണ് വായിക്കുന്നത്. ഇതുപോലെ ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം സ്വരമുള്ള അക്ഷരം ഇരട്ടിക്കുന്നതിന് പകരം വേറെ ചില പദങ്ങളും ദീർഘിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം, നിയമമനുസരിച്ച് ഇത് അല്ലാഹ എന്നാണ് വായിക്കേണ്ടത്. അല്ലാഹ, ഇവിടെ ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന ലോമത് അല്ല എന്ന് ഇരട്ടിക്കേണ്ടത് പകരം ദീർഘിച്ച് ആലഫാണ് ദീർഘിക്കുന്നത്. ആലാഹ, ഇത് മല്ലാഖ ആണ് വരേണ്ടത്, അത് മാലാഖ. അവ എന്നാണ് വായിക്കേണ്ടത്, പക്ഷേ ഇത് വായിക്കുന്നത് ആവ എന്നാണ്. ഇന്നത്തെ കണ്ട ഇരട്ടിപ്പ് നിയമങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം. ഒന്നാമത്തെ നിയമം, ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. രണ്ടാമത്തെ നിയമം, എ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. മൂന്ന്, ഒരേ സ്വരസ്ഥാനം ഓർഗൻ ഓഫ് സ്പീച്ച് ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന രണ്ടക്ഷരങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. നാല്, ഒരു പദത്തിൽ ഒരക്ഷരം തന്നെ അടുപ്പിച്ചു വരുമ്പോൾ അവ ഇരട്ടിച്ച് ഒരക്ഷരമായി ഉച്ചരിക്കുന്നു. അഞ്ചാമത്തെ നിയമം, ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന ആലപ് ഹേ ഹേസ് എ റേഷ് എന്നിവ ഇരട്ടിക്കുന്നതിന് പകരം ദീർഘിക്കുന്നു. ഇതാ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്സ് എ ലോട്ട്. തൗദീ സാഗീ.